മനുഷ്യ ജീവനേക്കാളേറെ സമ്പദ്ഘടനയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നതായിരുന്നു അമേരിക്കയുടെ കൊറോണയുടെയുള്ള സമീപനം പ്രസിഡന്റ് ട്രംപ് അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തമായ കാഴ്ചപ്പാടുകളുമായി എത്തിയ വ്യക്തിയാണ് ലോക്ക്ഡൌണിന് തന്നെ വിസമ്മതിച്ച അദ്ദേഹം പിന്നീട് പല കോണുകളിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് ലോക്ക്ഡൌണിന് സമ്മതിച്ചത് എന്നിട്ടും ലോക്ക്ഡൌൺ നീക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു അദ്ദേഹം ഈസ്റ്റർ ഉൾപ്പെടെ പല ദിവസങ്ങളിലും അതിനായി മുഹൂർത്തം കുറിച്ച് അദ്ദേഹം കാത്തിരിക്കുകയും ചെയ്തു ഇപ്പോൾ ട്രംപിന്റെ വഴിയെ വരുന്നത് ന്യൂയോർക്ക് ഗവർണറായ ആൻഡ്രൂ കുവോമയാണ് മാർച്ച് മുപ്പത്തൊന്നിനു ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ പ്രതിദിന മരണനിരക്ക് ഇന്നലെ രേഖപ്പെടുത്തിയതോടെ കൊറോണയെ കീഴടക്കി എന്ന ഭാഗം ഗവർണർക്ക് ന്യൂയോർക്കിൽ ഇപ്പോൾ വൈറസ് ബാധയെ തുടർന്ന് ആശുപത്രികളിൽ ഇന്നലെ പ്രവേശിപ്പിച്ചത് ആയിരത്തി എൺപത്തിയേഴ് പേരെയാണ് ഇത് തീർച്ചയായും ഭീതിജനകമായ റിപ്പോർട്ടാണെങ്കിലും നേരത്തെയുള്ള അവസ്ഥ പരിഗണിക്കുമ്പോൾ അത്ര ഭയാനകമല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ലോക്ക്ഡൌൺ പിൻവലിക്കുന്നതിന് മുൻപായി പതിനാല് ദിവസമെങ്കിലും ആശുപത്രികളിൽ പ്രവേശിക്കുന്നവരുടെ എണ്ണത്തിൽ ക്രമമായി കുറവുണ്ടാകണമെന്ന സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ നിർദ്ദേശം താൻ മാനിക്കുന്നതായും അദ്ദേഹം വെളിപ്പെടുത്തി രണ്ടു ഘട്ടങ്ങളിലായിരിക്കും ലോക്ക്ഡൌൺ പിൻവലിക്കുക എന്ന് ഗവർണർ പറഞ്ഞു അപകട സാധ്യത കുറവുള്ള കെട്ടിട നിർമ്മാണം നിർമ്മാണം എന്നീ മേഖലകളായിരിക്കും ആദ്യം തുറക്കുക രണ്ടാം ഘട്ടത്തിൽ അപകട സാധ്യത കുറവുള്ള മറ്റ് അത്യാവശ്യ വസ്തുക്കളുടെ വ്യാപാര കേന്ദ്രങ്ങൾ തുറന്നുകൊടുക്കും എന്നാൽ ഓരോ വ്യാപാര സ്ഥാപനവും അവർ സുരക്ഷയ്ക്കായി എടുക്കുന്ന നടപടികളുടെ വിശദാംശങ്ങൾ സർക്കാർ ഏജൻസികളെ അറിയിക്കണം ഇത് അംഗീകരിക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അവയെ തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കുകയുള്ളൂ ഈ രണ്ട് ഘട്ടങ്ങൾക്കുമിടയിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ടവരുടെ എണ്ണം ആൻറ്റിബോഡി പരിശോധനകളുടെ വിശദാംശങ്ങൾ സ്വകാര്യ പരിശോധനാ ഫലങ്ങൾ എന്നിവ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ സൂക്ഷ്മമായി നിരീക്ഷിക്കും ഈ രണ്ട് ഘട്ടങ്ങൾക്കുമിടയിൽ ചുരുങ്ങിയത് രണ്ടാഴ്ചക്കാലത്തെ ഇടവേളയുണ്ടാകും ന്യൂയോർക്ക് നഗരം ജു ന്യൂജോയ്സിയുമായി വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ അന്തർ തലത്തിൽ കാര്യങ്ങൾ നീക്കേണ്ടതുണ്ട് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു എന്നാൽ നഗര പുനർനിർമ്മാണത്തെക്കുറിച്ചുള്ള പദ്ധതികൾ ജൂൺ ഒന്നിന് മുൻപായി തയ്യാറാക്കും എന്നാണ് ന്യൂയോർക്ക് മേയർ പറഞ്ഞത് എന്നാൽ പ്രതിദിന മരണനിരക്കിലെ ഒരു കുറവ് കണ്ട് പെട്ടെന്ന് ലോക്ക്ഡൗൺ ചെയ്യുന്നത് ഭാവിയിൽ വിപരീത ഫലം ഉണ്ടാക്കിയേക്കാം എന്ന് കരുതുന്നവരുമുണ്ട് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്